2018 അനുഭവത്തിൽ നിന്ന് ഈ ദുരന്ത നിവാരണത്തിലെ പ്രാദേശിക സംവിധാനങ്ങൾ അത് അതിനെ പരിശീലനം സിദ്ധിച്ചവരെ പ്രാദേശിക തലത്തിലേക്ക് നമ്മൾക്ക് കൂടുതലായി എത്തിക്കാൻ ആവണം എന്ന പൊതു ആശയം എവിടെ എത്തി നിൽക്കുന്നു അതിൽ ഇനിയും ഒരുപാട് ദൂരം നമ്മൾ പോകേണ്ടതുണ്ടോ എംഎൽഎയുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത് ഈ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരുടെ കൂട്ടായ്മയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ കേരളത്തിന്റെ സൈന്യമാണ് മത്സ്യത്തൊഴിലാളികളെന്ന് നമ്മൾ പറയുമ്പോഴും കൂടുതൽ ട്രെയിൻഡ് ആയി ദുരന്ത നിവാരണ സംവിധാനം പ്രാദേശിക തലത്തിലേക്ക് മാറേണ്ടതുണ്ടോ അത് എത്രമാത്രം പോകുന്നു രണ്ടാമത്തെ കാര്യം ഈ ഉരുൾപൊട്ടൽ സാധ്യത മാപ്പിംഗ് അത് 2018 ന് ശേഷം വളരെ വേഗത്തിൽ കേരളത്തിന്റെ ഒരു പൊതുസാഹചര്യത്തിൽ നിന്നുകൊണ്ട് പുതുക്കേണ്ടതല്ലേ അതിനുള്ള നടപടികൾ എവിടം വരെയായി എങ്ങനെ പോകുന്നു എന്ന അറിവാണ് താങ്കൾക്ക് കാര്യത്തിലുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവരുടെ വാർഷിക പദ്ധതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും അതിനുവേണ്ടി ചിലവാക്കേണ്ട തുക മാറ്റിവെക്കാനും ഒക്കെയുള്ള ധാരണകൾ ആയിട്ടുണ്ട്. അതിനുവേണ്ടി പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു എല്ലാ പഞ്ചായത്തുകൾക്കും എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്കും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കാനുള്ള സംവിധാനം വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശീലനം കഴിഞ്ഞു, എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനും ഒരു ഓരോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ, അതിനകത്ത് ആ പ്രദേശത്തെ എന്തൊക്കെയാണ് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ ഒരു ചരിത്രം അവിടെ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എത്ര എക്സ്ട്രീംസിലാണ് ഈ ദുരന്തങ്ങൾ അവിടെ ഉണ്ടാകുന്നത്, അത് പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല മറ്റുള്ള എന്തെങ്കിലും ദുരന്തങ്ങളും ഒക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഇന്ന് ഓരോ പഞ്ചായത്തുകളിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് പ്ലാൻ, നമ്മൾ അടിയന്തരമായിട്ട്, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ അടിയന്തര സാഹചര്യം നേരിടാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് തന്നെ ആൾക്കാരൊക്കെ ഇടപെട്ട് തന്നെ പലപ്പോഴും പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യണം, ആ തരത്തിലൊരു റെസ്പോൺസ് ടീം, എമർജൻസി റെസ്പോൺസ് ടീം എങ്ങനെ തയ്യാറാക്കണം, അതിന് ആരൊക്കെ ഉണ്ടാവണം, അതിനെപ്പറ്റിയുള്ള ഒരു രൂപരേഖ ഇന്ന് പഞ്ചായത്തുകൾക്ക്, പല പഞ്ചായത്തുകൾ, ഞാനിപ്പം 100% പഞ്ചായത്തുകൾക്കും അതുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പല പഞ്ചായത്തുകൾക്കും അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വോളണ്ടിയർ ടീം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ റിലീഫ് ക്യാമ്പുകളിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇവരെ എങ്ങനെയാണ് എത്തിക്കുക, അത് ആരാണ് എത്തിക്കുക, അതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഗൈഡ്ലൈൻസും ആരാണ് അത് ചെയ്യുന്നതിനെ പറ്റി പഞ്ചായത്തുകൾ ചെയ്യണമെന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എവിടെയാണ്, എന്താണ് ഇവാക്വേഷൻ പ്ലാൻ, എവിടേക്കാണ് അവരെ, ഏത് റിലീഫ് ക്യാമ്പുകളാണ് ഇന്ന പ്രദേശ വാർഡിലുള്ളവർ ചെല്ലേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ ഉണ്ടാവണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ എംപവർമെന്റ്, നമ്മുടെ സാമൂഹിക ശാക്തീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇതും ഈ കൂട്ടത്തിൽ നടക്കണം എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ആഗ്രഹിക്കുന്നത്. അപ്പം ഇതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഇപ്പം കില പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ വളരെ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക്, പക്ഷേ ഞാനത് പൂർണ്ണമായിട്ടും എല്ലാ പഞ്ചായത്തുകൾക്കും അല്ലെങ്കിൽ എല്ലാ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനും അത് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ അല്ല, മാത്രമല്ല 2018 ശേഷം വളരെ വേഗം നമ്മൾ കോവിഡിന്റെ ഒരു വല്ലാത്ത കാലത്തിലേക്ക് പോയി, ആ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടി വന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മാറേണ്ടി വന്നു. ഇതിനിടയിൽ എല്ലാ വർഷവും 18, 19, 20, 21 ഒക്കെ ഈ ഇത്തരം കെടുതികൾ, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം വന്നു. അങ്ങനെ ഒട്ടും പൂർണ്ണമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പൊതു സാഹചര്യത്തിലല്ല നമ്മൾ സഞ്ചരിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതിൻ്റെതായ കാലതാമസം സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷേ അത് വേഗത്തിലാക്കേണ്ടതിൻ്റെ അനിവാര്യത താങ്കൾ പറഞ്ഞ ഈ അവസ്ഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, ഉരുൾപൊട്ടൽ സാധ്യത മാപ്പിംഗ് അത് വേഗത്തിലാക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഏജൻസി എന്ന നിലയിൽ അത് ഏൽപ്പിച്ചവർ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതും അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാവും. 2018 ശേഷം 18, 19, 20 ആവർത്തിച്ച് ഉരുൾപൊട്ടലുകൾ പല മേഖലകളിലും ഉണ്ടായി. ഇതിനൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമുക്കൊരു റിവൈസ്ഡ് ആയിട്ടുള്ള പുതുക്കിയ ഒരു ലാൻഡ് സ്ലൈഡ് ഹസാർഡ് സൊണേഷൻ മാപ്പ് വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്.
അത് നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് അതിന്റെ നോഡൽ ഏജൻസി. അവരാണ് അത്തരത്തിലൊരു മാപ്പ് കെ എസ് ഡി എം എക്ക് ഒരു പക്ഷേ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അത് സമർപ്പിക്കും. ഇതുവരെ അത് പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല, എല്ലാ ജില്ലകളിലും ചെയ്ത് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ആ ഏജൻസി ആ മാപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ആ തരത്തിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവാക്യുവേഷൻ പ്ലാൻ ഉണ്ടാക്കാനും ഈ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കാനും ഒക്കെ ഉള്ള അവസരം കുറച്ചുകൂടെ വളരെ നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും.